ഞാൻ കുറച്ച് ചായ ഉണ്ടാക്കാൻ പോകുന്നു. അയ്യോ, ഞാൻ കട്ടൻ ചായ ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ, അതെടുത്ത് കുടിച്ചോ. അയ്യേ, കട്ടൻ ചായ ഞാൻ രാവിലെ കട്ടൻ ചായ ഒന്നും കുടിക്കത്തില്ല, എനിക്ക് പാൽ ചായ തന്നെ വേണം. ഏ, അത് നിന്റെ വീട്ടിലായിരിക്കുമ്പോഴല്ലേ ഇവിടെ എല്ലാരും കട്ടൻ ചായ കുടിക്കുന്നത്. അതുകൊണ്ട് നീ കട്ടൻ ചായ കുടിച്ചങ്ങോട്ട് ശീലിക്കേ, അല്ലെങ്കിലും വന്ന് കയറുന്ന വീട്ടിൽ എന്താണോ ശീലം അതുപോലെയാണ് കുടിച്ച് ശീലിക്കാനുള്ളത്. അയ്യോ, പിന്നെ ഞാനെന്തിനങ്ങനെ ശീലിക്കണം? എനിക്ക് പാൽ ചായ കിട്ടിയേ പറ്റാതെ എവിടെയായാലും ശരി തന്നെ. എന്നേത് കിട്ടിക്കൊണ്ട് വന്ന കാലത്ത് എന്റെ ഇഷ്ടം നോക്കിയല്ല ഞാൻ ജീവിച്ചിട്ടുള്ളത്. എന്റെ അമ്മായിയമ്മയുടെ വീട്ടുകാരുടെ ഇഷ്ടം നോക്കിയിട്ടാ ഞാൻ ജീവിച്ചിട്ടുള്ളത്. അതിനിപ്പോ ഞാൻ എന്തു വേണോ, എനിക്ക് ചായ കുടിച്ചേ പറ്റ. അമ്മ ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ. ഈ പാട്ടും കൂത്തൊക്കെ ഒന്ന് നിർത്തി, ഇപ്പൊ എന്റെ ന്യൂസ് കാണാനുള്ള സമയമാണ്. കൺട്രോൾ ഇങ്ങോട്ട് എടുക്ക്. കൺട്രോള് തരാനൊന്നും പറ്റത്തില്ല, ഞാനിപ്പോ ഇവിടെ പാട്ട് കേട്ടോണ്ടിരിക്കുകയല്ലേ. അമ്മ കണ്ടില്ലേ, ഞാനല്ലേ ആദ്യം വന്നിട്ടത്. ഇനിയിപ്പോ ഞാൻ പാട്ട് കേട്ട് തീർന്നിട്ട് അമ്മയ്ക്ക് കയറാം. അതൊന്നും പറ്റത്തില്ല, എനിക്കിപ്പോ തന്നെ കാണണം. എന്റെ മോനെ, പൈസ കൊടുത്ത് ഇതൊക്കെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് എനിക്ക് കാണാൻ വേണ്ടിയാ. ആഹാ, അതൊക്കെ പണ്ട് മോൻ കല്യാണം കഴിച്ചതെന്ന് അമ്മ അറിഞ്ഞില്ലേ. എനിക്ക് ഇത്രയ്ക്ക് അഹങ്കാരമല്ലേ, എന്റെ മോൻ വൈകിട്ടൊന്ന് ജോലി കഴിഞ്ഞ് വന്നോട്ട്, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആയിക്കോട്ടെ. മഹാറാണി ഇവിടെ വന്ന് കിടന്ന് ഉറങ്ങുന്നു. ഇതേ അടുക്കളയിൽ കുറെ പാത്രമൊക്കെ കിടക്കുന്നു, അതൊക്കെ ഒന്ന് പോയി കഴുകി വെച്ചേ. ഓ, എനിക്ക് ഭയങ്കര നടുവേദന. ഇന്നലെ അമ്മ ഈ പറ്റി പറഞ്ഞാണല്ലോ പോയത്. എന്നിട്ട് ആ അടുക്കളയിലെ എല്ലാ ജോലിയും ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തത്. ഇന്നും അമ്മ ഈ പറ്റും പറഞ്ഞ് പോവേണോ? എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ നുണ പറയുന്നെന്നാണോ നീ പറയുന്നത്? പിന്നല്ലാതെ എന്താ, അമ്മയ്ക്ക് എന്നും ഓരോ അസുഖവും അടവും ആണല്ലോ. ആ, ഞാൻ തന്നെ ചെയ്യാം. ഏ, നീ ഇത്രയും തുണിയും കൊണ്ട് എവിടെ പോണു? വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴുകാൻ പോണു. വാഷിംഗ് മെഷീനല്ലോ, ഇവിടെ ആരും വാഷിംഗ് മെഷീനിൽ ഇട്ടൊന്നും തുണി കഴുകാറില്ല, ഭയങ്കര കറണ്ട് ബില്ല് വരും. ഇവിടെ എന്തിനാ വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു വെച്ചേക്കുന്നത് കാണാനാ? ഞാൻ എന്റെ വീട്ടിലും തുണി വാഷിംഗ് മെഷീനിൽ ഇട്ടേ കഴുകൂ. എനിക്ക് തലയിലൊന്നും വരച്ച് കഴുകാനൊന്നും പറ്റൂല, ഞാൻ ഇതിൽ മാത്രമേ കഴുകൂ. എന്ത് പറഞ്ഞാലും എന്നോട് പോരടിക്കാനായിട്ട് വന്നോളൂ. ആ, എന്റെ മോനെ നിങ്ങ വന്നോട്ടെ, നിനക്ക് ഞാൻ കാണിച്ചു തരാം. ചെറുക്കനെ കാണുന്നില്ലല്ലോ, അവൾ പറയണേനുണ്ട്. എനിക്ക് എല്ലാം അവന്റെ അടുത്ത് പറഞ്ഞ് കേൾപ്പിക്കണം. ആ, അതോ വരുന്നുണ്ട് വരുന്നുണ്ട്. അയ്യോ അമ്മ, എന്ത് പറ്റി അമ്മ വിഷമിച്ചിരിക്കുന്നത്? അയ്യോ, എന്റെ മോനെ, നീ വന്നാടാ. എന്റെ ഭാര്യ നേരെ മേളക്കപ്പത്തൊട്ട് എന്റെ അടുത്ത് പോരടിക്കാൻ തുടങ്ങിയതാടാ. തൊട്ടേനും പിടിച്ചേനും എല്ലാം അവൾ എന്റെ അടുത്ത് പോരടിക്കാൻ വരുവാടാ. ഞാൻ ഒന്നും ചെയ്തില്ല മോനെ. ഞാൻ ഇനി 10 മാസം ചുമന്ന് എന്തുമാത്രം കഷ്ടപ്പെട്ടാണെന്നോ പ്രസവിച്ച് വളർത്തിയത്. എന്നിട്ട് ഇപ്പൊ എനിക്കിവിടെ ഒരു സ്വസ്ഥതയേ ഇല്ലടാ. അയ്യോ അമ്മ വിഷമിക്കണ്ട അമ്മ, ഞാൻ അവളടുത്ത് ചോദിക്കാം. അനേ, നീ ചോദിക്കാൻ വേണ്ടിയൊന്നല്ലടാ ഞാൻ പറഞ്ഞത്, എനിക്ക് സഹിക്കാൻ വയ്യാത്തോണ്ടാ പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് ഒന്നും പറയണ്ടാ പറയണ്ടാന്ന് വിചാരിച്ചിരിക്കുന്നതാ മോനെ. അമ്മ വിഷമിക്കാതിരിക്കും, ഞാൻ അവളടുത്ത് ചോദിച്ചിട്ട് വരാം. കളവിൽ അഭിനയം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നോണ്ട് വരുന്നുണ്ട്. അയ്യോ ചേട്ടാ, ചേട്ടൻ വന്നു. ചേട്ടന്റെ അമ്മേനെ കാരണം എനിക്കിവിടെ ജീവിക്കാൻ വയ്യ ചേട്ടാ. എല്ലാ കാര്യത്തിനും എന്റെ അടുത്ത് പോരടിക്കാൻ വരുവാ ചേട്ടാ. ഞാൻ എന്തോ ചെയ്താലും അവർക്ക് എല്ലാത്തിനും കൊട്ടാ. എനിക്ക് വാഷിംഗ് മെഷീൻ എടുത്തുകൂടാ, പാൽ ചായ ഇട്ട് കുടിച്ചൂടാ, അങ്ങനെ ഞാൻ എന്ത് തൊട്ടാലും അവർക്ക് കുറ്റമാ. എനിക്ക് ഒരു സ്വസ്ഥതയും തരാത്ത ഒരു തള്ളാ. ഞാൻ എന്ത് ചെയ്യാനാ? ചേട്ടനെ കരുതി മാത്രമാ ഞാൻ എല്ലാം സഹിക്കുന്നത്. അപ്പൊ എനിക്ക് വിശക്കുന്നു, ചോറെടുത്ത് വെക്കേ, ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം.